നൈവിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രകടിപ്പിച്ചത് എൻ്റെ സംഘടനയുടെ DYFI അഭിപ്രായമാണ്. ബിനോയ് വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താം. അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ DYFI ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക്, അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ഉയർന്നൊരു പദവിയിലാണല്ലോ, അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു. പക്ഷേ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കണ്ടേ? അപ്പം അങ്ങനെ ഒരു വസ്തുതാപരമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയല്ലേ ഇത്? ആദ്യമായിട്ടല്ല CPIയുടെ നേതൃത്വത്തിലിരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വിമർശനം ഉയർത്തി വന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത്, അതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ആ നിലയിലൊരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് DYFI. അദ്ദേഹത്തെ തിരുത്താനോ അദ്ദേഹത്തെ തിരുത്താൻ ഇറങ്ങുകയോ അദ്ദേഹത്തെ തിരുത്തുകയോ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്യുന്നതിലല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ DYFI, അല്ലെങ്കിൽ അത് അദ്ദേഹം മനസ്സിലാക്കണം. ഇടതുപക്ഷ ഐക്യത്തിൻ്റെ വലിയ പ്രസക്തിയാണുള്ളത്, അത് ഞങ്ങളത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് ഞങ്ങൾ പോകാൻ ഒരു വിവാദത്തെ വലിച്ചിരിക്കണം. അതൊരു വിവാദ പരിസരമായി നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും, ഞങ്ങളെ തമ്മിൽ അങ്ങോട്ട് ഏറ്റുമുട്ടിയാൽ കൊള്ളാലോ, നല്ല ന്യൂസ് വാല്യൂ ഉള്ളൊരു കണ്ടൻ്റ് ആണല്ലോ എന്ന് കരുതി നിങ്ങൾ കണ്ടൻറ്റ് തരേണ്ട ഇക്കാര്യത്തിൽ. അല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞു. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ വാർത്ത കാണുകയായിരുന്നു, കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഡീഗ്രേഡിങ് SFIക്കെതിരെയും ആ ക്യാമ്പസിനെ നടക്കുന്നു. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സാർത്ഥകമായ ഒരു സമര രീതി പിറവിയെടുത്ത സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ്. കുറച്ച് നാൾ മുമ്പാണ് അവിടെ രാത്രി നമ്മുടെ ഈ ലൈബ്രറി തുറന്നു വെക്കണം, ലൈബ്രറി രാത്രി കൂടി പ്രവർത്തിക്കണം, കുറേ സമയം കൂടി പ്രവർത്തിക്കണം എന്നൊരു ഡിമാൻഡ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. അപ്പോൾ അത് സെക്യൂരിറ്റി പിന്നെ മറ്റു പല കാരണങ്ങളാലും അന്ന് സിന്ധിക്കേണ്ടത് തയ്യാറായില്ല. അന്ന് SFIയുടെ നേതൃത്വത്തിൽ ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു സമരം നടന്നു. എന്തായിരുന്നു സമരം എന്നറിയോ? പഠിപ്പ് മുടക്കല്ല, പഠിപ്പ് സമര. ക്യാമ്പസ് വൈകുന്നേരം വിട്ടിട്ടും ക്ലാസ് മുറിയിൽ ഇരുന്നവർ പഠിക്കും രാത്രി. ഏതെങ്കിലും ഒരാൾ PhD ചെയ്യുന്ന ഒരാൾ ആ ക്ലാസ് എടുക്കും. ഒരു അക്കാദമിക് മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താതെ വളരെ ക്രിയേറ്റീവായ ഒരു സമര രീതി, ഈ റീസെൻ്റായിട്ടാണ് പിറവിയെടുത്ത സ്ഥലമാണ്, അവസാനം സർവകലാശാല സിൻഡിക്കേറ്റിനതിന് മുമ്പിൽ മുട്ടുമുടക്കേണ്ടി വന്നു. സർവകലാശാലാധികൃതർ അവരെ കേട്ടു, ആ പ്രശ്നം അഡ്രസ്സ് ചെയ്തു. ഒരു ദിവസമല്ല, മാസങ്ങളോളം അവർ ഈ സമരം ചെയ്തു. ഏ തൈക്ഷണികമായി ഏറ്റവും ഉയർന്നൊരു സ്ഥലമാണത്. അവിടെ വരുന്നവർ, അവിടെ പഠിക്കുന്നവർ, അവരെ അവിടുത്തെ വിദ്യാർത്ഥികളെ എത്ര മോശമായിട്ടാണ് ഡിഗ്രി എടുക്കാൻ ശ്രമിച്ചത്! അവരിടിമുറി നടത്തുന്നവരാണ്, അല്ല ക്രിയേറ്റീവായ പൊളിറ്റിക്സ് നടത്തുന്നവരാണ്. ആ ക്യാമ്പസിൽ ഏത് കാലത്താണ് എപ്പോഴെങ്കിലും ഒരു ഇടിമുറി കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ ഇത്രയും എലൈറ്റായ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി, ഏത് രാഷ്ട്രീയത്തിലുള്ളൊരു വിദ്യാർത്ഥി ആകട്ടെ, അങ്ങനെ അവിടെ കയറ്റി ഇടിച്ചാൽ അങ്ങനെ കൊണ്ടുകൊണ്ട് പോകുന്നവരാണോ? PG സ്റ്റുഡൻസ് അല്ലേ ഇവിടെ ഉള്ളവരെല്ലാം? ഒരു ക്യാമ്പസിനെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വലിയ കാര്യത്തോടുകൂടി ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്? SFI ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമം നടത്തുന്നു. അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തകരുന്ന സംഘടനയാണോ SFI? ഞാൻ നിങ്ങളോട് വിനീതമായി ചോദിക്കുന്നു, MG കോളേജ് നിങ്ങളെന്തേ പോവാത്തെ? എന്തേ പോവാത്തെ? തിരുവനന്തപുരം ജില്ലയിലൊരു ക്യാമ്പസ് അല്ലേ ധനുവച്ചപുരം കോളേജ്?
അധ്യാപകരെ ആക്രമിച്ചില്ലേ? എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ കലാലയങ്ങളിൽ ഇന്ന് വർഗീയ ശക്തികൾക്ക് കടന്നു വരാൻ കഴിയാത്തത് എസ് എഫ് ഐ ഒരു ഉരുക്കുകോട്ടയായി നിൽക്കുന്നതുകൊണ്ടാണ്. അത് ആർ എസ് എസിന് കടന്നു വരാനോ എ ബി വി പി കടന്നു വരാനാകട്ടെ, മറുവശത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയോ മറ്റേതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഓർഗനൈസേഷൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇവിടെ കടന്നു വരാനോ കഴിയാത്തത്, വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നതിൻ്റെ കാരണം എസ് എഫ് ഐയുടെ സാന്നിധ്യമാണ്. അപ്പോൾ എന്താ സംഭവം? രാജ്യത്തെമ്പാടും എസ് എഫ് ഐയെയും ഇടത് വിദ്യാർത്ഥി പ്ലാറ്റ്ഫോമുകളെയും കലാലയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു അജണ്ട ബി ജെ പിക്കുണ്ട്. എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഡീഗ്രേഡിങ്ങും എസ് എഫ് ഐക്കെതിരായിട്ടുള്ള അക്രമം നടക്കുന്നത് ഇവിടെ മാത്രമാണോ? ജെ എൻ യുവിൽ നോക്കൂ, കേന്ദ്ര സർവകലാശാലകളിൽ നോക്കൂ. അർബൻ നക്സലൈറ്റുകൾ എന്ന ചാപ്പ് കുത്തി ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നിന്ന് എസ് എഫ് ഐ ഇല്ലാതാക്കാൻ നോക്കല്ലേ. ഇപ്പൊ കേരളത്തിൽ എസ് എഫ് ഐ ഇല്ലായിരുന്നുവെങ്കിൽ ഗവർണറെ വെച്ച് സർവകലാശാലകൾ പിടിച്ചെടുക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒരു നീക്കത്തെ ചെറുക്കാൻ വേറെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാകുമായിരുന്നു. കെ എസ് യു സമരം ചെയ്തില്ലല്ലോ അതിനെതിരെ. കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ അത് നിയമവിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ കണ്ടെത്തിയില്ലേ? ഗവർണർ ചെയ്യുന്നത് ഗവർണറുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പ്രകാരമാണോ? അല്ല, മറിച്ച് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുകയാണ്, ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കുകയാണ്. അത് സർവകലാശാലകൾ പിടിക്കാനുള്ള അജണ്ടയാണ്. ആ സർവകലാശാലകൾ പിടിക്കാനുള്ള അജണ്ടയെ പ്രതിരോധിക്കുന്ന ഏക സംഘടന എസ് എഫ് ഐ ആണ്. ആ എസ് എഫ് ഐക്കെതിരെ സംഘടിതമായ കടന്നാക്രമണം, അത് അനീതിയാണ്. എസ് എഫ് ഐയോടൊന്നും മാത്രമല്ല, ചരിത്രത്തോടുള്ള അനീതിയാണ്. എസ് എഫ് ഐ എന്ന ഓർഗനൈസേഷൻ നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും പ്രൗഢഗംഭീരമായ ചരിത്രമുള്ള സംഘടനയാണ്. എന്തെങ്കിലും എല്ലാം പിശകുണ്ടാകും. ആ പിശക് എന്ന് പറയുന്നത് ആ പ്രായത്തിൻ്റെ അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു, ആ കാലയളവ് കടന്നു വന്നിട്ടുണ്ടാവുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ മഹാപരാധമായി അങ്ങ് പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് ഡീഗ്രേഡ് ചെയ്ത് എസ് എഫ് ഐ എന്നാൽ ഒരു മോശപ്പെട്ട സംഘടനയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവമായി നിൽക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കേണ്ടത് കേരളത്തിൻ്റെ ആകെ ബാധ്യതയാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.